എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റ് നമുക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരാളാണ്. മലയാള സിനിമയിലെ മൂന്ന് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ആരാണെന്നല്ലേ, വിമല ശ്രീനിവാസനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. വിമലേച്ചി നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. ഇതേ കണ്ണൂർക്കാരിയാണ്. ഇപ്പൊ കുറെ നാളായിട്ട് എറണാകുളത്ത് തൃപ്പൂണിത്തറയില് ശ്രീനിയേട്ടനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ അത് കൂടാണ്ട് വിനീതും അതുപോലെ ധ്യാൻ്റെയും കാര്യം കണക്കെ നോക്കി സ്വസ്ഥമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലായിട്ടൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് അല്ലേ. പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. കുട്ടികളൊക്കെ എപ്പോഴും ഇടക്കിടക്ക് വരികയും പോവുകയും അങ്ങനെയൊക്കെ ഉള്ളു. അവര് തിരക്കാണ്. രണ്ടുപേരും വിനീതും ഇപ്പൊ പുതിയ സിനിമയുടെ ഇതിലാണ്. അതുപോലെ ഞാൻ ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുകയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അവര് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴാണ് വരിക? ഞാൻ ഉടനധികവും രാത്രിയും പാതിരക്കെല്ലാം വന്നൊരു നേരം വെളുക്കും. നേരം വെളുക്കും. അത് ഞാനിപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഒരുമിച്ച് ധ്യാന്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പൊ അന്ന് ആ സിനിമയുടെ ചിനാ ട്രോഫിയാണ്. അതിന്റെ ഇടയില് ഈ ഒരു മൂന്നോ നാലോ സിനിമയുടെ ലൊക്കേഷൻ ഓടി നടന്നിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ഭക്ഷണ പ്രേമിയാണ്. അവിടെ ലൊക്കേഷന്റെ ഇടയിൽ ഭക്ഷണമൊക്കെ പാഴ്സൽ പുറത്തൊക്കെ എവിടെയൊക്കെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ നിന്നെല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്കെല്ലാം വാങ്ങിച്ചു. മീൻ്റെ തല, അതേപോലെ ചെമ്മീൻ. വീട്ടിൽ വന്നാൽ ഇതൊക്കെ തന്നെയാണോ ചോദിക്കല്? അധികവും പിന്നെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കല്. ടേസ്റ്റ് ഉണ്ടോന്ന് ആദ്യം അടുക്കളയിൽ വന്നിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കും. അവരെന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരുമോ സമയം കിട്ടുമ്പോ? പിന്നെ സമയം കിട്ടുമ്പോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണോന്ന് പറഞ്ഞിട്ട് വരും. തലേ ദിവസം എന്നോട് പറയും, നാളെ ബിരിയാണി ഉണ്ടാക്കണോ? എനിക്ക് സന്തോഷം. അപ്പോ ഞാൻ പറഞ്ഞു ശരി മോനെ. അപ്പൊ 9:30 വന്നേരം ഇറങ്ങി വന്നിട്ട് അപ്പോഴേക്ക് എല്ലാ സവാള വെളുത്തുള്ളി അവിടെ ഒന്ന് രണ്ടാളുണ്ട്, അവരെല്ലാം റെഡിയാക്കി വെക്കും. അപ്പോ എല്ലാ മിക്സിങ്ങും അവ. ഇന്ന് വന്ന സ്ഥിതിക്ക് ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊക്കെ അവിടെ ഈ കണ്ണൂരൊക്കെ ഉള്ളവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത് സ്റ്റൂ ആണ്. ഒക്കെ അത് കുറച്ച് പൊട്ടറ്റോടെ ഒക്കെ വെച്ചിട്ടാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ മട്ടൻ സ്റ്റൂ, അതെങ്ങനെ ഉണ്ടാക്കാമെന്നും വിവരിച്ച് കാണാം. ഇത് ശ്രീനിച്ചേട്ടന് ഉണ്ടാക്കി കൊടുക്കണം. വളരെ സിമ്പിളാണ്. അത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇറച്ചി, ഇത് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മട്ടൻ സ്റ്റൂ ആണ്. അപ്പോൾ മട്ടൻ കുറച്ച് പാലിനകത്ത്, അത് ശരിക്കും അതിൻ്റെ ഈ ഈ വെള്ള നിറത്തിലായതുകൊണ്ട് ഈ മട്ടൻ കഴുകുമ്പോൾ അതിൻ്റെ കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് ലേശം പശുവും പാലിലൊന്ന് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് അപ്പോൾ ആ പാലിനകത്ത് ഈ മീറ്റിൻ്റെ അഴുക്ക് കാര്യങ്ങളെല്ലാം പോകും. എന്നിട്ട് വൃത്തിയായിട്ട് കഴുകിയാൽ ആ മീറ്റ് നല്ല വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പശുവും പാലിനകത്ത് തിളപ്പിക്കണ്ടല്ലേ. ആദ്യം പശുവും പാലിനകത്ത് ഒന്ന് തിളച്ചാൽ ആ ആട്ടിറച്ചിയുടെ കളറും അതിൻ്റെ ബ്ലഡൊക്കെ മാറും. അപ്പോൾ വെള്ള കളറല്ലേ, വെള്ള നിറമാണ്. ഇപ്പോൾ നമ്മൾ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ഇറച്ചിയുടെ നിറം പ്രശ്നമല്ല. അപ്പോൾ ഈ വെള്ള തേങ്ങാപ്പാലിനകത്ത് കുക്ക് ചെയ്യുമ്പം ഇറച്ചി അല്ലെങ്കിൽ ബ്ലാക്ക് ആവാതിരിക്കാൻ വേണ്ടി ആദ്യം പാലിനകത്തൊന്ന് പശുവും പാലിൽ തിളയ്ക്കുമ്പോൾ അതിൻ്റെ അഴുക്കും അതിൻ്റെ ബ്ലഡൊക്കെ അങ്ങ് പോകും. അങ്ങനെ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊരു പാനിനകത്ത്, വെളിച്ചെണ്ണ അത് നെയ്ക്കകത്ത് ഉണ്ടാക്കുന്നവരുണ്ട് നമുക്ക്. പക്ഷേ കേരളത്തിൽ മലയാളികൾക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനാണ് കൂടുതൽ താല്പര്യം. ലേശം എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ആവശ്യമുള്ള ഈ ഇറച്ചി വേവിക്കുമ്പോഴും നമ്മൾ കുറച്ച് മസാല ഇടും. ഇതിനകത്ത് കറുകപ്പട്ടയുണ്ട്, കുറച്ച് തക്കോലമുണ്ട്, പെരിഞ്ചീരകമുണ്ട്, ഏലക്കയുണ്ട്, ഇതേപോലെ ഈ ജാതിപത്രി, വയനയില. ഇത് ഒരു ഇറച്ചിയിൽ നമ്മൾ ഇട്ട കാരണം ലേശം ഇട്ടാൽ മതി. കുറച്ച് പെരിഞ്ചീരകവും അതൊന്ന് ചൂട് തട്ടി ജസ്റ്റ് ഒന്ന് ഇതായി. ലേശം സവാള, ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി. അതെ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ ശ്രീനിയേട്ടൻ്റെ ലൊക്കേഷനിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പോകണ്ടല്ലോ എത്രയോ, അത് പഴയ സിനിമ മുതൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ലൊക്കേഷനിൽ പോയപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടെ പോയത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ അനുഭവം വന്നിട്ട് വീട്ടിൽ വന്ന് പറയുമോ, അവിടെ പോയി കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയലൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ. ഭക്ഷണത്തിൻ്റെ പറഞ്ഞത് പണ്ട് ഏട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ അവിടെ മൂന്നാല് പേര് ഒരുമിച്ചാണ് റൂമിൽ താമസിച്ചിരുന്നത്, ഹോസ്റ്റൽ പോലൊക്കെ. എന്നൊക്കെ അപ്പോ അവരൊന്നും ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങട്ടം പിടിക്കായിട്ട് 4 എഴുന്നേൽക്കും. ഓ, എന്നിട്ട് അമ്മിയിലിട്ട് ഇങ്ങനെ അരച്ചിട്ട് തേങ്ങയൊക്കെ അരച്ച് കറിയെല്ലാം വെച്ച് അത് കുറച്ച് കഴിച്ച് കുറച്ച് ബോക്സിലിട്ടിട്ട് കൊണ്ടുപോയിട്ട് ഉച്ചക്ക് കഴിക്കുക ചെയ്യാം. കണ്ണൂര് ചിലപ്പോ അമ്മയൊക്കെ ഉണ്ടാക്കിയ മീൻകറിയൊക്കെ കഴിച്ച് ശീലിച്ചിട്ട് അത് കഴിക്കാൻ പറ്റാണ്ടല്ലേ. അമ്മേനോട് ചിലപ്പോ വിളിച്ച് ചോദിക്കൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഭക്ഷണം ടേസ്റ്റ് വേണം, ഇപ്പോഴും അതേ ടേസ്റ്റ് വേണം, ടേസ്റ്റിലേ കഴിക്കും. ഈ ധ്യാൻ്റെ ഒക്കെ ഇന്റർവ്യൂല് എപ്പോഴും അമ്മ ഇങ്ങനെ ചെയ്താൽ ഇതൊക്കെ ഉള്ളത് എന്നാണോ കുറെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നതാണ്. ഒരു കാര്യം ഞാനിപ്പം പറയാം, എല്ലാരും കേട്ടോട്ടെ. അതായത് അവൻ എപ്പോഴും ഒരു പഴത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതെ, ഇപ്പോഴും ചിലപ്പോ അവൻ അറിയില്ലായിരിക്കും പഴം ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ ഫ്രണ്ട്സൊക്കെ വന്നു, അപ്പോ അവർക്കെല്ലാം കൊടുക്കുമ്പോ ഇവൻ വന്ന് എടുക്കുമ്പോ ഞാൻ പറഞ്ഞു മോനെ അത് എടുക്കണ്ടെന്നുള്ളത് പറഞ്ഞത് ശരി തന്നെയാണ്.
അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവന് വീസിംഗ് ഉണ്ട്. വീസിംഗ് ഉള്ളത് കൊണ്ട് ഇപ്പൊ അങ്ങനെ കാര്യമായിട്ടില്ല തോന്നുന്നു. ആ വീസിംഗ് ഉള്ളത് കൊണ്ട് ഈ പാളയംകോടം പഴാണ് അത് കൂടുതൽ പഴുത്താല് പെട്ടെന്ന് അവൻ പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ പറയണ്ട. ഞാനത് പഴം കൊടുക്കുന്നുണ്ട്, പാളയം കൂടെ കൊടുക്കൂല, മറ്റേ പൂവമ്പഴേ കൊടുക്കും. അപ്പോ അതിന്റെ മേലെ കുറച്ച് ജീരവെള്ളവും കൊടുക്കും ചൂട് കിട്ടാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പാളയം ഞാൻ പറഞ്ഞു മോനെ അത് എടുക്കണ്ടെന്ന്. അത് ഇപ്പൊ നാട് മുഴുവൻ നാട് മൊത്തം പറഞ്ഞു അമ്മ പഴം തരൂല, അങ്ങനെയാണോ? അല്ല, ഫ്രണ്ട്സ് പഴം എടുക്കുമ്പോ അവര് കഴിച്ചോട്ടെ, ഞാൻ എടുക്കുമ്പോ കഴിക്കണ്ട ആ തരത്തില്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അവൻ അറിയില്ലായിരിക്കും എന്തുകൊണ്ടാ ഞാനത് പറഞ്ഞല്ലേ. അത് പറഞ്ഞു ഇതുകൊണ്ടാണ് അമ്മ അന്ന് പറഞ്ഞ പാളയം കൂടം പഴം കഴിച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ജീരകമൊക്കെ ആയിട്ട് പൂവമ്പഴം തരുന്നത് ഇതുകൊണ്ടായിരുന്നു. ബീസിംഗ് ഉള്ളത് കൊണ്ടാണ് പാളയം കൂടം ബീസിംഗിലേക്ക് പറ്റില്ല, പ്രത്യേകിച്ച് കൂടുതൽ പഴുത്തിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മൾ ആദ്യം ആ ഉള്ളി ജസ്റ്റ് ഒരുപാട് കുക്ക് ആവേണ്ട കാര്യമില്ല. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും, ഇതാണ് ഒരു സ്റ്റൂവിനെ കൂടെ ചിലര് ബീൻസ് ഇടാറുണ്ട്. പക്ഷേ ഇത് ഇറച്ചിക്കകത്ത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും മതി. അത് നേരത്തെ ബോയിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കുക്കറിനകത്ത് ഈ മീറ്റിന്റെ കൂടെ ഇട്ട് വേവിക്കാം. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് വയറ്റി എടുത്തു. അതിന് ശേഷം ദൈവം വെന്ത മട്ടൻ ജി സ്കൂളിൽ ഇത്രയും കാലം ഇവിടെ പഠിപ്പിച്ചു കുട്ടികളെയൊക്കെ. അപ്പോൾ ആ ഒരു സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു അനുഭവത്തിൽ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ നടൻ്റെ ഭാര്യയാണ്, അത് കഴിഞ്ഞ് ഇത്രയും വലിയ മലയാളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിനീതും ധ്യാൻ്റെ അമ്മയാണ് എന്നുള്ള രീതിയിലൊക്കെ വെച്ചുള്ള കുട്ടികളും അല്ലെങ്കിൽ സ്കൂളിലെ സഹപ്രവർത്തകരൊക്കെ ഓരോ കാര്യങ്ങളും ഒന്ന് ചോദിക്കുമല്ലോ ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു ആ സ്കൂളിലെ ജീവിതം, അല്ലെങ്കിൽ ആ സ്കൂളിൽ അത്രയും വലിയൊരു കരിയർ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ചേച്ചിയുടെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത്? സ്കൂളിൽ പഠിപ്പിക്കു വന്ന ഞാൻ ചെറുതല്ലേ, ആ അപ്പോൾ ആ സമയത്ത് ഞാൻ ബി എഡ് കഴിഞ്ഞ ഉടനെയും സ്കൂളിൽ ഒരു ദിവസം പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ പെട്ടെന്ന് ആ ചെറിയ പ്രായത്തിൽ പൈസ കിട്ടുമ്പോൾ, അന്നത്തെ പൈസ എന്ന് പറയുന്നത് അതെ ഇന്നത്തെ പൈസേനേക്കാൾ ഭയങ്കര ആ സന്തോഷം എനിക്ക് ഇന്നും അറിയാം. ആ ടൈമില് ആ സമയത്തൊക്കെ, അതായത് ഒരു ബി എഡ് കഴിഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലേക്ക് അധ്യാപകയായിട്ട് വരുന്നു, ആ ഒരു സമയത്ത് ഏൺ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്. പിറ്റേത്തെ മാസം തന്നെ ശമ്പളം, ആദ്യം ശമ്പളം കിട്ടിയപ്പോ എന്താ ചെയ്തത്? അത് ആ പൈസ കിട്ടുമ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, അത്രക്കും സന്തോഷായിരുന്നു. അല്ല, എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ചെയ്തത് വേഗം അച്ഛനും കൊണ്ടുപോയി, അച്ഛനും കൊണ്ടുപോയി, അച്ഛൻ കൊടുക്കും, അച്ഛൻ എല്ലാ ദിവസവും ബസ്സിന് പൈസയും തരൂ, അതധികം ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കും. പക്ഷേ ആ പ്രായം തന്നെ വിനീതൂട്ടനും കിട്ടിയിട്ടുണ്ട്, വിനീതൂട്ടൻ പാടിയിട്ട് വിനീതൂട്ടനും പൈസ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് അമ്മയ്ക്ക് വിനീതൂട്ടനെ എനിക്ക് കൊണ്ടുതരൂ. ഓക്കെ, അച്ഛൻ പിന്നെ ഒന്നും അതൊന്നും മൈൻഡ് ചെയ്യും, അതുകൊണ്ട് എനിക്ക് കൊണ്ടുതരും. ഇറച്ചി അപ്പം നന്നായിട്ട് വെന്തു. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ്. അതിന്റെ മീറ്റും അതുപോലെ ഉള്ളിയും ഉരുളക്കിഴങ്ങെല്ലാം കൂടെ നന്നായിട്ട് അതിനകത്ത് വഴറ്റി എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള പാല് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട്, സാധാരണ തേങ്ങ പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുക്കും. അതെ, അപ്പൊ മൂന്നാം പാലിട്ടാണ് ആദ്യം വേവിക്കേണ്ടത്. അപ്പൊ മൂന്നാം പാൽ വേവിച്ച് രണ്ടാം പാൽ ഒഴിച്ചിട്ട് പിന്നീട് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കുറുക്കി എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു പാലിൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പോ വിമലേച്ചി, ഈ കല്യാണം, കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് ഇത് നാട്ടിൽ നിന്ന് തന്നെ വന്നു, എങ്ങനെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? നിങ്ങളത് നിങ്ങളതാണ് നമുക്ക് കേൾക്കാൻ പറയാം. നമ്മൾ നേരിട്ട് കണ്ടതാണ് ഞങ്ങളത്. പിന്നെ ഇതുപോലെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അതെ, പക്ഷെ എല്ലാരും ഇഷ്ടത്തോടു കൂടിയാ. ശ്രീനേട്ടന് നിർബന്ധമായിരുന്നു, രജിസ്റ്റർ വേണം. ശ്രീനേട്ടന് അങ്ങനെ പൈസ ചെലവാക്കുന്നത്, നേട്ടനൊരു കല്യാണം കഴിക്കും അത്ര തന്നെ. അങ്ങനെ ഒരു ആളെ വിളിച്ച് സദ്യ കൊടുക്കുക, അതിനൊന്നും സമയവും ഇല്ല. സമയമില്ല ആ സമയത്ത്, ഭയങ്കര സ്ട്രെയിൻ ചെയ്യുന്ന സമയം. രണ്ടുപേരുടെ ഒരുമിച്ച് കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ? അത് വിഘടകവി എന്ന് ആദ്യമായിട്ട് കണ്ട സിനിമ, ഒരുമിച്ച് കണ്ടത്. അത് കോഴിക്കോട് മഹാറാണിയിൽ വന്നിരുന്നു കല്യാണത്തിന്റെ പിറ്റേ ദിവസം. അപ്പൊ അവിടുന്ന് സെക്കൻഡ് ഷോ കണ്ടത്. ശ്രീനിയേട്ടൻ അഭിനയിച്ച സിനിമ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട അങ്ങനെ മുത്താരം കുന്നുവി. ഈ ശ്രീനിയേട്ടൻ എപ്പോഴും പറയാറുണ്ട് നല്ല, അദ്ദേഹം നല്ലപോലെ ഭക്ഷണം പരീക്ഷിക്കുന്ന ആളാണ്, അതുപോലെ നല്ല ഈ പച്ചക്കറികളെ കുറിച്ചും ജൈവ പച്ചക്കറി, എന്റെ തോട്ടം കാര്യങ്ങൾ, ഇപ്പൊ വീട്ടിലായാലും നല്ല സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എടുത്ത്. അപ്പൊ ഇത് അദ്ദേഹം വീട്ടിൽ എന്തെങ്കിലും നിർബന്ധം പറയും, എനിക്ക് ഇങ്ങനെയുള്ള ഭക്ഷണം വേണം? നോൺ വെജ് ഇപ്പം കൂടുതൽ ഇഷ്ടം. നോൺ വെജ് ആണ് ഇപ്പോഴും, വെജ് ആയാലും നോൺ വെജ് ആയാലും രുചി വേണം. അല്ലെങ്കിൽ കുറ്റം പറയോ? അല്ലെങ്കിൽ കഴിക്കൂല. നമുക്കിനി ഇതിന്റെ അടുത്ത ഈ ഒരു സ്റ്റൂ റെഡിയാവുന്ന സമയത്ത് അപ്പം റെഡിയാക്കാം. സാറിന്റെ റെസ്റ്റോറന്റിൽ എങ്ങനെയുള്ളതാണ്?
ഇനി എന്നോട് ചേട്ടൻ അതും ചോദിക്കൂ, എന്തൊക്കെ വിശേഷം? വാങ്ങേണ്ടി വരും. ഞാൻ ശ്രീനിയേട്ടന് ആദ്യമായിട്ട് കൊടുത്തത് കൊല്ലത്ത് റാവിസിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കല്യാണത്തിന് വന്നപ്പോഴാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അന്ന് കുറച്ച് ചോറ് ചെമ്മീൻ രണ്ടപ്പം ഒക്കെ ആയിട്ട് രാത്രിയിലായിരുന്നു. അപ്പൊ അത് കൊടുത്ത് ഒരു 2017 or 2018 അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ധ്യാനം നമ്മുടെ റെസ്റ്റോറന്റിൽ വന്ന് റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് ഏറ്റവും ആദ്യം വന്ന ഒരാൾ അദ്ദേഹമാണ്. അപ്പൊ പുള്ളി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനീത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊച്ചിയിൽ റെസ്റ്റോറന്റ് അവിടെ നിന്ന് മിക്കവാറും ഒക്കെ ധ്യാൻ ഭക്ഷണം ഇവിടെ നിന്ന് പാഴ്സൽ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ വീട്ടിൽ കൊടുത്തു വിടാറുണ്ട്. അതുപോലെ ഓണത്തിന് സദ്യ കൊടുത്തു വിട്ടിരുന്നു. സാറിനെ കാണേണ്ടി വരും ഒരു ദിവസം വരാൻ. ഞാൻ വരും വീട്ടിൽ ഉറപ്പായിട്ട്. ഞാനത് അദ്ദേഹത്തെ കാണുക എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത്. അപ്പം എന്റെ ചെറുപ്പം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ പഠിച്ച സമയം മുതൽ നമ്മൾ തമാശ എന്താണ് സിനിമ എന്താണ് ഉള്ളത് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ആസ്വദിച്ചത്. അപ്പൊ ആ ഒരു രീതിയിൽ ശ്രീനേട്ടനെ എപ്പോ കണ്ടാലും ഭയങ്കര സന്തോഷം. വീട്ടിൽ അപ്പം ഉണ്ടാക്കാറുണ്ടോ? പിന്നെ വീട്ടിൽ അപ്പം ഈ അപ്പത്തിന്റെ മാവ് നമ്മൾ അരയ്ക്കും. പണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കപ്പിയൊക്കെ കച്ചി എന്ന് പറയും. കപ്പി കച്ച മാവ് അരച്ച് വെച്ചിട്ട് കുറച്ച് മാവ് എടുത്ത് ചൂടാക്കി അതിനെ കുഴച്ച് നല്ല അടുക്കി പിടിക്കാണ്ട് കലക്കിയിട്ട് അത് രാത്രി അതിലൂടെ കയറുന്ന കലക്കി വെക്കും. കലക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ട ഉപ്പും മധുരവും ഒക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് മാവ് റെഡിയാക്കി ഇടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പം. അപ്പൊ ആദ്യം ഈ ചട്ടി നമ്മൾ ചൂടാണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും. ഇവിടെ ചട്ടിയുടെ ചൂട് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടം വരെ വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ചൂട് തട്ടും. അപ്പോഴാണ് കറക്റ്റായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വിളിച്ചാണെങ്കിൽ കണ്ണൂർ നാട്ടുംപുറത്ത് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പഠിച്ചു അവിടെ ജോലി ചെയ്തു അതിൻ്റെ ഇടയിൽ ചെന്നൈയിലേക്ക് പിന്നെ ഒരു മാറ്റം. അപ്പം പിന്നീട് കൊച്ചിയിലേക്ക് വന്നു. അപ്പം മൂന്ന് സ്ഥലത്തെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പം ചെന്നൈയിൽ നിന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പിന്നെ ചെന്നൈയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ തമിഴ്നാട്ടിലെ ഭക്ഷണങ്ങളായിരുന്നു അല്ലെങ്കിൽ നാട്ടിൽ ഇവിടുത്തെ തന്നെ നാടൻ ഭക്ഷണമാണ്. അപ്പോൾ ഈ എല്ലാത്തരം ഭക്ഷണങ്ങളും ഇപ്പം പല സ്ഥലങ്ങളല്ലാതെയും പോയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരും ചെന്നൈയും അതുപോലെ കൊച്ചിയുമായിട്ട് എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്തത്? അതായത് നമ്മളെ കണ്ണൂരിലെ മീൻകറി ഉണ്ടല്ലോ, അതെ, തേങ്ങ അരച്ച ആ മീൻകറി എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർക്കും ഇഷ്ടമാണ്. മത്സ്യക്കറി എന്ന് പറയും അല്ലേ അവിടെ? അവിടെ കല്യാണത്തിനൊക്കെ ഞാനൊക്കെ കല്യാണത്തിനൊക്കെ കണ്ണൂരൊക്കെ പോകുമ്പോൾ ഈ ഒരു മത്സ്യക്കറി എന്ന് പറഞ്ഞു തരും. കല്യാണത്തിന്റെ തലേ ദിവസവും അപ്പൊ ഒരു സ്രാവ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കറി സ്രാവും തരണ്ടി അല്ലേ. ഇതാണ് അപ്പത്തിന്റെ ആ ഒരു മുട്ട ഇങ്ങനെ ഇതുണ്ടാവും. ഈ ഒരു ബുൾസേ പോലെ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ലേശം കുരുമുളക് പൊടി ഈ മുട്ടയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരല്പം ഉപ്പും കൂടെ, എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കും. വിമലേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് എന്താണ്? കണ്ണൂർക്കാർ സാധാരണ ബിരിയാണി എന്നങ്ങ് പറയാം, അതല്ലെങ്കിൽ മത്സ്യക്കറി. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഭക്ഷണം കഴിക്കാനാണ് താല്പര്യം? എനിക്ക് ഈ അപ്പം ഭയങ്കര ഇഷ്ടം. ആണോ? നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡിയായി. വിമലേച്ചി, ഇതേ മുട്ടയപ്പവും മട്ടൺ സ്റ്റൂവും റെഡിയാണ്. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷം ഇന്ന് ഇവിടെ വന്ന്. എനിക്ക് ഒരു ദിവസം ശ്രീനേട്ടന് വന്ന് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ ശ്രീനേട്ടൻ്റെ ഏറ്റവും അടുത്ത ഒത്തിരി സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലെ, അപ്പോൾ അവരൊക്കെ എന്തായാലും വീട്ടിലൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ? അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മയുണ്ടോ? നമ്മൾ പൂക്കോട വീട്ടിൽ ലാലും ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നിട്ട് കഴിച്ചു. പക്ഷേ കുറേ പേരുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ. അത് എനിക്ക് അത്ര മമ്മൂക്കയും മട്ടൺ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. മട്ടൺ ബിരിയാണിയാ കണ്ണൂർ സ്റ്റൈലില്, തലശ്ശേരി സ്റ്റൈലില് ഇഷ്ടാന്ന് നേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് മട്ടൺ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പൂക്കോട വീട്ടിൽ വെച്ച് കഴിച്ചു. വിനീത് ഉട്ടൻ അവിടെ പിന്നെ ലാലിന്റെ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അവര് ഭയങ്കര സൗഹൃദവും ഭക്ഷണം അങ്ങോട്ടും. അപ്പോൾ എല്ലാവരും ഈ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി കഴിക്കണം. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ആദ്യം തന്നെ കുറച്ച് മട്ടൺ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മട്ടൺ എടുത്തിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ലേശം പശുവും പാലിൽ ഒന്ന് തിളപ്പിച്ചാൽ അതിൻ്റെ അഴുക്കും ബ്ലഡും ഒക്കെ മാറും. അതിനുശേഷം കുറച്ച് സ്പൈസസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ലേശം വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചു, ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് കുറച്ച് ഏലക്ക,
കുരുമുളക്, പട്ട, ഗ്രാമ്പു, അതുപോലെ വൈനേല ഇതിട്ടിട്ടൊന്ന് വയറ്റിയതിന് ശേഷം ലേശം ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇട്ടു. അതിനുശേഷം അതിനകത്ത് സവാള ഇട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് വയറ്റിയതിന് ശേഷം ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ വേവിച്ച് വെച്ച ഇറച്ചിയും അതിൻ്റെ സ്റ്റോക്കോട് ഒഴിച്ച് രണ്ടാം പാലിൽ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം ഒന്നാം പാലൊഴിച്ച് കട്ടിയുള്ള ഒന്നാം പാലൊഴിച്ച് തീ അണച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ മട്ടൻ സ്റ്റൂ റെഡിയാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെ അപ്പം ഉണ്ടാക്കാം. അപ്പത്തിൻ്റെ മാവിനകത്ത് ചുറ്റിച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പും കുരുമുളകും ഇട്ടാൽ മുട്ടയപ്പമായി അതല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട എൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വിനോദ് ഇതാണ് റെസിപ്പി ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീനേട്ടനും അതുപോലെ ധ്യാനൊക്കെ വരുന്ന ദിവസം സർപ്രൈസ് ആയിട്ട് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ വിമലച്ചി, നമുക്ക് നമ്മുടെ ഈ ഷോയുടെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ഒരു ഗസ്റ്റ് കൂടെ വരും. ഇത് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ 40 years ആയിട്ട് ഒരു ഹോം ബേക്കറായിട്ട് നിന്ന് ഒരുപാട് പേർക്ക് കേക്കൊക്കെ ഉണ്ടാക്കി, ആ സ്വന്തം കേക്ക് ഇഷ്ടപ്പെട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി ഭർത്താവിന് എല്ലാവരും കഴിപ്പിച്ച് അവർ നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ട് പറഞ്ഞതല്ല ഇത് സെല്ലിയാണ്. അങ്ങനെ ഈ സമയത്ത് ഒരു ബ്രാൻഡൊക്കെ ആക്കാനുള്ള ഒരാളിനെയാണ്, ആ ആളുടെ ഭയങ്കര പ്രത്യേകതയുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു സിനിമയുടെ ഒരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലെനയുടെ മദറാണ് ടീന മോഹൻകുമാർ. വെൽക്കം. എൻ്റെ പേര് ടീന മോഹൻകുമാറാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ലെനയുടെ അമ്മയായിട്ടും അറിയും എന്നെ. ഞാനൊരു ഹോം ബേക്കറാണ്. 2016 ഞാൻ അത് കമേഴ്ഷ്യലായിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ മോഹൻ, ടീനയുടെ ഹസ്ബൻഡാണ്. ഇങ്ങേരുടെ പ്രധാന ഗിനിപ്പന്നി ഞാനാണ്. വളരെ ബുദ്ധിമുട്ടി കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങിയ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ആ ഫോൾസ് റെസിപ്പി കിട്ടിയിട്ട് അത് വെച്ചിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാക്കിയിരുന്ന കേക്കുകളും കഴിച്ചത് ഞാൻ തന്നെയാണ്. ഇന്ന് ഏറ്റവും ബെസ്റ്റ് കേക്സ് ഇൻ തൃശ്ശൂർ ഉണ്ടാക്കുന്ന ആളായി മാറിക്കഴിഞ്ഞു. ഇപ്പോഴും കേക്സ് ടേസ്റ്റർ നമ്പർ 1 ഞാൻ തന്നെയാണ്. ഷെഫിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലോറിൽ വെച്ച് കാണാം. ഇതെന്താണ് കൊണ്ടുവന്നേക്കുന്നത്? ടേസ്റ്റ് ചെയ്തിട്ട്. ടേസ്റ്റ് ഉറപ്പായിട്ട് ചെയ്യും. വരൂ വരൂ വരൂ. And I've brought you some more things. Oh my god. Some cookies that I've made. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതെങ്ങനെയാണ് അനുഭവം, പറയൂ. ഇത് ഞാൻ ശരിക്കും തുടങ്ങിയത് ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു. അപ്പം ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലായിരുന്നു പോസ്റ്റിംഗ്. അവിടെ ഒന്നുമില്ല. പിന്നെ കുട്ടിയാണെങ്കിലും ചെറുതായിരുന്നു മോളിലേന. അപ്പോൾ ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മമ്മി എനിക്കും ഇതുപോലത്തെ കേക്ക് ബേക്ക് ചെയ്ത് തരണം. അപ്പോൾ എനിക്കൊരു റെസിപ്പി ഇല്ല. ഞാൻ ഈ ഫ്രണ്ടിനോട് ചോദിച്ചു, എനിക്ക് ഒരു റെസിപ്പി, നിങ്ങളുടെ ഈ കേക്കിൻ്റെ റെസിപ്പി തരാൻ പറ്റുമോ? ആ തരാമല്ലോ എന്ന് പറഞ്ഞു. അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ട്രൈ ചെയ്തപ്പോഴാണ് അറിയണേ അതിലെന്തോ. അപ്പം ഞാൻ ശരിക്കും ബേക്കറല്ല. അപ്പം അതിലെന്തെങ്കിലും കൂട്ടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല. അതേപടി തന്നെ ബേക്ക് ചെയ്തു. അതൊരു ബോർഡറിഞ്ഞു. ഒരു ബോർഡ്. അപ്പൊ ഞാൻ ഒട്ടെന്താ അത്, പാവ എന്റെ ഹസ്ബൻഡ് തിന്നു. ആളുടെ ഫ്രണ്ട് വന്നപ്പോ കൊടുത്തപ്പോ ആള് പറഞ്ഞു, ഓ ഇതാരാ റെസിപ്പി തന്ന, ഇതിങ്ങനെ എറിഞ്ഞാല് അവരുടെ കഴുത്ത് വെട്ടിപ്പോകുന്ന. അത്രയ്ക്ക് ഹാർഡായിരുന്നു. അതാണ് ദാറ്റ് ഇസ് അതാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ. ഐ ഹാവ് ടു ട്രൈ ഇറ്റ്. ഞാൻ ഇത് കണ്ടുപിടിക്കും. അന്ന് യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. ഈ നമ്മുടെ ഈവ്സ് വീക്ക്ലി, ഫെമിന, അങ്ങനത്തെ എല്ലാം. പിന്നെ നമ്മുടെ പണ്ടൊരു മലയാളമായി എനിക്ക് വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഐ ഡോണ്ട് ബൈ ദ മലയാളം ബുക്സ്. ഈ ബുക്കിലൊക്കെ പിന്നെ ഞാൻ ബോംബെ വന്നപ്പോൾ ഒരു ബുക്ക് മേടിച്ചു, ബേക്കിങ്ങിൻ്റെ ബുക്ക്. അതിൽ നിന്ന് നോക്കി കുറേ ചെയ്തപ്പോഴാണ് ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഒരു റെസിപ്പി തന്ന് മനസ്സിലാവും ശരിക്കും ആണോ ഇല്ലേ. അതെ, ആദ്യത്തെ കേക്ക് ബേക്ക് ചെയ്ത് ഭർത്താവ് അത് ഭയങ്കര സ്നേഹത്തോടെ ഇരുന്നാ കഴിച്ചു. ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞ ആരുടെങ്കിലും ദേഹത്തിട്ട തല പൊട്ടിപ്പോയി. ആ ഒരു എംബ്രാസിംഗ് ഇന്ന് മാറി അതിന് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ പറഞ്ഞ കേട്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നില്ല. ഇന്നിപ്പോ നമുക്കൊരു കേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലോകത്തുള്ള 1000 കേക്കിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി കിട്ടും. അപ്പൊ അന്നത്തെ ലിമിറ്റഡ് പീരീഡിൽ വെയിറ്റ് ചെയ്ത് പിന്നീട് പുസ്തകം വാങ്ങിച്ച് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഇന്ന് പരിശീലിച്ച് ചെയ്ത ഒരു കാര്യമാണ്. സോ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത് പറയൂ. ഇപ്പൊ ഞാൻ ലൈക്ക് സീ ഫ്രം ബ്രെഡ്സ് തൊട്ട് കുക്കീസ്
എനിക്ക് പേസ്ട്രീസ് ഉണ്ടാക്കാനാണ് കൂടുതലും ഇഷ്ടം. സോ എനിക്ക് എവിടെയെങ്കിലും നല്ലൊരു പേസ്ട്രി റെസിപ്പി എന്തെങ്കിലും കണ്ടാൽ അത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് വീട്ടിൽ ആളുണ്ട് കഴിക്കും. ജെന്യൂയിൻ ടെസ്റ്റ് ആണ്. കറക്റ്റ് ആയിട്ട് ആദ്യത്തെ കേക്ക് ഹാർഡ് ആയിട്ട് നന്നായെന്ന് പറഞ്ഞ് കഴിച്ചു, പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയൂ ഇത് കൊള്ളാം, ഇത് നല്ലതായി, മോശമായി. എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. ഇത് ഇതിൽ കൂടുതലുണ്ട്, ഇത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറച്ചോളൂ, എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. അതുകൊണ്ടാണ് ഇതിൽ ഇപ്പൊ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട്, ഇതിലിപ്പോ നമ്മൾ സാധാരണ എന്താ യൂസ് ചെയ്യണേ, വി യൂസ് മൈദ. സോ ഇതിൽ ഞാൻ മൈദ, നമുക്ക് കൊക്കോ പൗഡർ, കൊക്കോ പൗഡർ ആണെങ്കിൽ ഐ യൂസ് ബെസ്റ്റ്. ഇപ്പൊ നമുക്ക് വാൻഹുട്ടൻ്റെ ഉണ്ട്, പിന്നെ ഇതിൽ ഓയിലാണ്, ബട്ടർ അല്ല. ഐ യൂസ് ഗോൾഡ് വിന്നർ ഓയിലാണ്. വിമലച്ചി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് കേക്ക് ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ധ്യാനൂട്ടന്റെ അർപ്പിത മോളുണ്ട്, അർപ്പിത നന്നായിട്ട് കേക്ക്. അതെ, കേക്കിന്റെ കുറെ ഒരു നല്ലൊരു സ്പെഷ്യൽ ആയിട്ട് ഇതേപോലുള്ള കുക്കീസ് ഒക്കെ സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ആള് കൊടുക്കുന്ന രീതി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ഷോറൂം ആയിട്ട് കൊച്ചിയിലോ അല്ലെങ്കിൽ തൃശ്ശൂര് വീടിനടുത്ത് തുടങ്ങണം. യെസ്, ഡെഫിനറ്റ്ലി ആയിട്ട് തുടങ്ങും ഞാൻ. ഇറ്റ്സ് ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. അപ്പൊ ലെനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേസ്ട്രി എന്താണ്? ലെന വരുമ്പോ പറയും ഞാൻ ഇന്ന് വരുന്നുണ്ട്, അപ്പൊ വേഗം ഉണ്ടാക്കും. പിന്നെ എന്റെ പ്രധാന കേക്ക് ഇസ് മൈ ക്രിസ്മസ് പ്ലം കേക്ക്. അതാണ് ഏറ്റവും സ്പെഷ്യൽ. അത് ഓൾ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നു. ഓ വാവ്. ഈവൻ ടു നാഗാലാൻഡ് വരെയും പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. കൊറിയർ ചെയ്തു. അത് സ്വന്തമായിട്ട് എന്തെങ്കിലും അതിനകത്ത് R&D ഒക്കെ ചെയ്തിട്ട് നമ്മുടെ നിങ്ങളുടെ എന്റെ ഗ്രാൻഡ് മദറിന്റെ റെസിപ്പി ആണത്. എന്റെ ഗ്രാൻഡ് മദർ ഒരു പോർച്ചുഗീസ് ആയിരുന്നു. സോ ആ റെസിപ്പീസ് കണ്ട് വളർന്നാണ് കഴിച്ച് ബേക്കർ വീട്ടിൽ വന്ന് വലിയ ഉരുളിയൊക്കെ ഉണ്ടാക്കിയ ആ ഓർമ്മയിലും. ടീനാസ് ബേക്സ് തൃശ്ശൂർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ യു ക്യാൻ ഓർഡർ ഓൺ ഇറ്റ്. ഹോം മെയ്ഡ് ആയിട്ട് 40 വർഷമായിട്ട് സ്വന്തമായിട്ട് റെസിപ്പി. അതിന്റെ ഉത്ഭവത്തെ പറഞ്ഞില്ലേ, പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ നമ്മുടെ കൊച്ചിയിലൊക്കെ വന്നിട്ടുള്ള കഥകൾ അറിയാം. അവരുടെ ഫുഡ് എന്ന് വെച്ചാൽ അവരുടെ ബേക്കിംഗ്, വൈൻ മേക്കിംഗ് ഒക്കെ വേൾഡിലെ, യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കേക്കിംഗ്, കോഫി, അതുപോലെ വൈൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ പോർച്ചുഗീസ് ഭയങ്കരമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ചെറിയൊരു അംശം വന്ന കേക്കൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിപ്പോ ഓറഞ്ച് ഒക്കെ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്, ഓറഞ്ച് ഫജ്ജ് കേക്ക്. അപ്പൊ നിങ്ങൾക്ക് ഈ താല്പര്യം തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് ഈ ആന്റിയുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പം ടീനാസ് ബേക്സ് ഇതായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജ്. അതിനകത്ത് വാട്സ്ആപ്പ് നമ്പർ തൃശ്ശൂർ. ലെന എന്തെങ്കിലും കേക്ക് കുക്ക് ചെയ്യാറുണ്ടോ? അതോ ലെനയുടെ താല്പര്യം എന്തൊക്കെയായിരുന്നു? ലെനയ്ക്ക് പിന്നെ ഈ കീഷ്, ആ പിന്നെ എനി ബേക്ഡ് തിങ്സ് ലൈക്ക് ഷെപ്പേർഡ്സ് പൈ, ഓ അതൊക്കെ അതൊക്കെയാണ് കൂടുതൽ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. വിമലേച്ചി, അപ്പൊ നമുക്ക് സ്നേഹത്തോടെ ആന്റി കൊണ്ടുതന്ന കേക്കാണ് നമുക്ക് രണ്ടുപേർക്ക്. അതുപോലെ നമുക്ക് ഈ കുക്കീസ് കുറച്ച് വീട്ടിൽ കൊടുത്തു വിടുന്നുണ്ട്, സീനിയേട്ടനും കഴിക്കണം. ഓക്കെ, അപ്പൊ ചേച്ചി കട്ടി. ഓറഞ്ചിന്റെ ഫ്ലേവർ ഫ്രഷ് ആയിട്ടുള്ള നമുക്കറിയാലോ, ഓറഞ്ച് ഒക്കെ, ഓറഞ്ച് നാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു റിഫ്രഷിംഗ് ടേസ്റ്റ് ആണ്. സ്പെഷ്യൽ കേക്ക്, ഓറഞ്ചിന്റെ ഫ്രഷ് ജ്യൂസ് ചേർത്തിട്ട് അതിന്റെ വെച്ചുള്ള ഫഡ്ജ് കേക്ക് ആണ്. ചോക്ലേറ്റ് ഓറഞ്ച് ഫഡ്ജ് കേക്ക്, വെരി നൈസ്. അത് ഇന്ന് കുക്കീസ് ഏതൊക്കെയാണ്? ഇതെന്താ ഫ്ലേവർ? അത് ആൽമണ്ട് കുക്കിയാണ്. ട്രൈ ദാറ്റ്, ഇറ്റ്സ് നൈസ്. ദിസ് ഈസ് ഓട്ട്മീൽ ചൂയി കുക്കി. ഇത് നല്ല ചൂയി ആയിരിക്കും. ഓക്കേ, ദേ ഓട്ട്മീൽ വെച്ചിട്ടുള്ള ചൂയി കുക്കിയാണ് ഇത്. ആൽമണ്ട്, ആൽമണ്ട് ഫ്ലവർ. ഇതേപോലുള്ള സമയത്തും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എത്ര പേർക്ക്, നിങ്ങളൊരു 500 കേക്ക് ഒക്കെ ഉണ്ടാക്കി പറഞ്ഞ ആളൊന്നും ഇല്ലെങ്കിലും അത് ഓർഡറൊക്കെ എടുത്തിട്ട് ക്വാളിറ്റി ആയിട്ട് ഉള്ള സംഭവം ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഞാനിത് അറിഞ്ഞത്. അല്ലെങ്കിൽ നമുക്കിത് അറിയില്ല. ഈ ഫുഡുമായിട്ട് ബന്ധമുള്ളൊരു ഒരു വെഡിങ്ങിന് പോയപ്പം കേക്ക് കഴിച്ചപ്പോൾ ഭയങ്കര സ്വാദ്. അപ്പം എൻ്റെ അടുത്ത് ആ ഒരു ഗസ്റ്റ് പറഞ്ഞു, ഇത് ആരാ ഉണ്ടാക്കിയെന്ന് അറിയാം. ഞാൻ പറഞ്ഞു അറിയില്ല, നന്നായിട്ടുണ്ട്, വല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചായിരിക്കും. അപ്പോഴേ പറയും ഇത് ലെനയുടെ മമ്മാണ്, അദ്ദേഹം അവരുടെ കേക്ക് ഞങ്ങൾ വരുത്തിച്ചാണ്. അങ്ങനെ അവിടുന്ന് കഴിച്ചിട്ടാണ് ഈ സ്റ്റോറി അറിഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഒരു സ്പെഷ്യൽ ആണ്. രണ്ട് പ്രിയപ്പെട്ട ആൾക്കാർ, ലെനയുടെ മമ്മും ശ്രീനിയേട്ടൻ്റെ വൈഫും. അപ്പോൾ അവർക്ക് രണ്ടും, ഒരാൾക്ക് ഞാൻ മുട്ടയപ്പവും മട്ടൻ സ്റ്റൂവും ഉണ്ടാക്കി കൊടുത്തു. അതിലും സന്തോഷമായിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓറഞ്ച് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക്
പ്ലസ് നല്ല ആൽമണ്ട് കുക്കീസും ഓട്ട്മീലിൻ്റെ കുക്കിയൊക്കെ ആയിട്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് വന്നു. അത് കറിഞ്ഞു. ഈ ഒരു കുക്കീസ് എനിക്കാണ് കൊണ്ടുവന്നത്, പക്ഷേ ഞാനിത് സ്പെഷ്യലായിട്ട് ഇത് ഞാൻ പാക്ക് ചെയ്തിട്ട് ശ്രീനിയേട്ടന് കൊടുത്തു വിടാൻ പോവാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര ഹാപ്പി, താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വീട്ടിൽ വരുന്നതായിരിക്കും, അതുപോലെ അവിടെയും വരും, തൃശ്ശൂരും വന്നിട്ട് ഇത് കാണണം. അതുപോലെ ശ്രീനേട്ടൻ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഒരു മട്ടൻ സ്റ്റു അപ്പവും ഞാൻ ലൈവായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഗോൾഡ് വിന്നർ പ്രസൻസ് മാഷ്ടപ്പിള്ള ഒരു എപ്പിസോഡ് കഴിയുകയാണ്. അപ്പൊ വീണ്ടും ഇതുപോലെ കഥകളായിട്ട് ഞങ്ങൾ വരും. താങ്ക് യു സോ മച്ച്.